ശബരിമല മാളികപ്പുറം എന്നിവിടങ്ങളിലെ പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം നടക്കും എന്ന വിവരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സനോജിലേക്ക് വീണ്ടും പോവുകയാണ്. എന്താണ് സാഹചര്യം എന്ന് നോക്കാം. നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ എന്നറിയാം. സനോജ്, നറുക്കെടുപ്പ് എപ്പോഴാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ചെറുത്ത, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സോപാനത്തിന് മുമ്പിലാണ്. ഈ സോപാനത്തിൻ്റെ മുൻപിലാണ് നറുക്കെടുപ്പ് ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ഉഷപൂജ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഭാഗമായി ക്ഷേത്ര ശ്രീകോവില് അടച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഇവിടെയുള്ള തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കി ഈ പ്രദേശം നറുക്കെടുപ്പ് ആരംഭിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 17 പേരാണ് ശബരിമല മേൽശാന്തിയുടെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 12 പേരാണ് മാളികപ്പുറം മേൽശാന്തിയുടെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യം ശബരിമല തെരഞ്ഞെടുപ്പ് 17 പേരുടെ പേര് പ്രത്യേകം തയ്യാറാക്കിയ ഒരു വെള്ളിക്കുടത്തിൽ എഴുതി നിക്ഷേപിക്കും. അതുപോലെ തന്നെ മറ്റൊരു വെള്ളിക്കുടം, ആ വെള്ളിക്കുടത്തിൽ 16 പേപ്പറുകൾ ശൂന്യമായിരിക്കും. ഒരു പേപ്പറിൽ മേൽശാന്തി. ശരി സനോജ്, ഏതായാലും നറുക്കെടുപ്പ് നടപടികൾ ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ ഗുഡ് മോർണിംഗ് കേരളത്തിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ, ദൃശ്യങ്ങൾ സഹിതം നൽകാം. നേരത്തെ സനോജ് സൂചിപ്പിച്ചിരുന്നു അല്പസമയത്തിനകം 7:30 എന്നുള്ളതാണ്. 7:45 ആകുന്നു. ആ നടപടികൾ അവിടെ ആരംഭിച്ചിട്ടില്ല. നമുക്കതിലേക്ക് വരുമ്പോൾ ആ വാർത്തയും അതിൻ്റെ വിവരങ്ങളും തത്സമയമായി നൽകുകയും ചെയ്യാം. ശരി സനോജ്, ശരി സനോജിലേക്ക് നമുക്ക് മടങ്ങി വരാം. ശബരിമലയിലേക്ക്